ജപമാലയിൽ ഞാൻ ആഴപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ ഭവനത്തിൽ ഈ സമയം വരെ ഒരു പാമ്പിനെ പോലും പിന്നെ കണ്ടിട്ടില്ല. അമ്മ തൻ വിശുദ്ധി നിറയും, അമ്മ തൻ കരുതലേകും, വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്. ഫിദേ ചാനലിൽ ജപമാല കൂട്ട് എന്ന ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ ദൈവത്തിന് മഹത്വം. പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും നന്മകൾ നിറഞ്ഞ ഒരു സമയമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സന്തോഷമുള്ള കാര്യം. പ്രത്യേകിച്ച് നമ്മളിന്ന് ധ്യാനിക്കുക സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യമായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. പരിശുദ്ധ കന്യാ മറിയം തൻ്റെ ദിവ്യകുമാരനെ ബെത്ലഹ നഗരിയിൽ കാലികളുടെ സങ്കേതമായ ഒരു പുൽത്തൊട്ടിയിൽ പാതിരാക്കി പ്രസവിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവെ, സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യക്കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഞാനിത് പറയുക, എൻ്റെ ഈ കാലഘട്ടത്തിൽ 2020 ജൂൺ ജൂലൈ കാലഘട്ടങ്ങളിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുണ്ടായ വേദനാജനകമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. എൻ്റെ ഭവനത്തിൽ എപ്പോഴും പാമ്പുകൾ വരുമായിരുന്നു, വിഷമുള്ള വലിയനം പാമ്പുകൾ. എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കാലത്തും വൈകിട്ടും എപ്പോഴായാലും വാതിലുകൾ തുറക്കുമ്പോൾ ഞങ്ങൾ കാണുക ഈ പാമ്പുകളെ. എത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും ദൈവത്തിൽ എത്രമാത്രം ആഴപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ പാമ്പുകളെ കണ്ടാൽ ഭയങ്കര ഭയമാണ്. ഞാൻ അറിയാതെ ഒരു വിഷമവും വേദനയൊക്കെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകും. ഞാൻ അലറിക്കറയുന്ന സമയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പേടിച്ച് വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന സമയമാണ്. ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. എപ്പോൾ തുറന്നാലും ഈ പാമ്പുകളെ കാണുക. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഒരുപാട് കരയുമായിരുന്നു. എന്ത് ഈ പാമ്പുകൾ ഇങ്ങനെ വരുന്നത്? ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എന്ത് ഈ പാമ്പുകളുടെ വരവിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? തൊടിയിലേക്ക് ഇറങ്ങാൻ പേടിയാണ്. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കൂട്ടില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ ആത്മീയ സഹോദരങ്ങളോട് ഞാനിത് പങ്കുവയ്ക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഇന്ന് ഇത്ര പാമ്പ് വന്നു ഞാൻ കണ്ടു, എനിക്ക് ഒത്തിരി ഭയം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എല്ലാവരും പറയല്ലോ, ചേച്ചി സാരമില്ല, പേടിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നത്തെ ദിവസവും നേരം വെളുത്ത് എഴുന്നേറ്റ് കുർബാന കഴിഞ്ഞു ഒന്ന് പറമ്പിലേക്കോ പുറത്തേക്കോ ഇറങ്ങുമ്പോൾ ആദ്യം കാണുക ഈ പാമ്പിനെ. അന്നത്തെ ദിവസം അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാക്കപ്പെട്ട പോലെയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയം, ഒരു വേറെയൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോലും ശരിയായ രീതിയിൽ പറ്റാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഇനി പാമ്പ് എത്രമാത്രം വന്നാലും എത്ര കണ്ടാലും ആരോടും ഇതിനെക്കുറിച്ച് പറയണ്ട എന്ന്. ഞാൻ അന്നു മുതൽ പിന്നീട് എത്ര പാമ്പ് വന്നാലും എങ്ങനെ കണ്ടാലും ഞാൻ ഒരിക്കൽ പോലും പാമ്പിനെക്കുറിച്ച് പറയാറില്ല ആരുടെ അടുത്തും. ഈശോ എന്നോട് പറഞ്ഞൊരൊറ്റ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ, നിനക്ക് കൂട്ടായിട്ട് ഞാൻ അമ്മയെ തന്നിട്ടില്ലേ, അവളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ എൻ്റെ കുടുംബവും പരിശുദ്ധ അമ്മയോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എവിടെ ആയിരിക്കുന്നുവോ അവിടെ എന്നെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ തമ്പുരാന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ട സമയങ്ങളാണ്. ജർമ്മയുടെ പുസ്തകം 32:41 വചനം പറയുന്നു, നീ എവിടെയായിരിക്കുന്നു അവിടെ ഞാൻ നിന്നെ നട്ടു വളർത്തുമെന്ന്. അതിനെൻ്റെ വേദനകളും സഹനങ്ങളും ദുഃഖങ്ങളും ഇതിന് ആവശ്യമാണെന്ന് തമ്പുരാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആഴത്തിൽ. ദൈവമേ, ഇത്രകാലം പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് എനിക്കിതൊന്നും സംഭവിക്കില്ല എന്ന്. എന്നെ എളിമപ്പെടുത്തുവാൻ, എന്നെ വിശുദ്ധീകരിക്കാനാണ് തമ്പുരാൻ ഈ ഒരു മേഖലയിലൂടെ കടന്നു വന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയങ്ങളാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2:14 പറയുന്നുണ്ട്, നിൻ്റെ വിശുദ്ധീകരണത്തിനാണ് എൻ്റെ പൊന്നു തമ്പുരാൻ ബലിയായി തീർന്നതെന്ന്. എങ്കിൽ എൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി എൻ്റെ എളിമപ്പെടുത്തലിനെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിച്ചതെന്ന് ആ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു.
എൻ്റെ കരങ്ങളിൽ ഞാൻ ജപമാല എടുക്കുമ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കരം എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു എന്ന്. ആ ഒരു ബോധ്യം കിട്ടിയപ്പോൾ ഞാൻ ജപമാല മണികൾ ഉരുട്ടുമ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെയാണ് ഈ ജപമാലകൾ കടന്നു പോകുന്നതെന്നുള്ള ഉത്തമ ബോധ്യം വന്നപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ആത്മാവിൽ അഭിഷേകം നിറയാൻ തുടങ്ങി. ആ ഒരു അഭിഷേകത്തോടെ ഞാൻ കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ പാമ്പിനെ കാണുമ്പോൾ അത്ര ഭയം എന്നെ വേട്ടയാടുന്നില്ല എന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലാക്കി തന്നു തമ്പുരൻ. ഈ സമയങ്ങളിലെല്ലാം പിന്നെയും കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ പരിശുദ്ധ ജപമാലയിൽ ഞാൻ ആഴപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭയത്തെ, എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള ഭയത്തെ, ആ കരിനിഴലിനെ തമ്പുരാൻ എടുത്തു മാറ്റാൻ തുടങ്ങി. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഇന്ന് വരെ എൻ്റെ ഭവനത്തിൽ ഈ സമയം വരെ ഒരു പാമ്പിനെ പോലും പിന്നെ കണ്ടിട്ടില്ല എന്ന്. അത് പരിശുദ്ധമ്മയോട് ചേർന്നത് ജപമാലയോട് ചെയ്തപ്പോൾ ലഭിച്ച വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ തിരിച്ചറിയുക. എൻ്റെ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു ജപമാല എന്നെ സഹായിച്ചെങ്കിൽ നിങ്ങളെയും ദൈവം എത്രമാത്രം സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. ഈ കുഞ്ഞു ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ പരിശുദ്ധമ്മ എത്രമാത്രം കൂട്ടായിരുന്നു. എൻ്റെ ജീവിതത്തെ, എൻ്റെ അഹങ്കാരത്തെ, എനിക്ക് ഒന്നും കൂടി എളിമപ്പെടാനുള്ള മേഖലകളെ, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള മേഖലകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുകയായിരുന്നു കണ്ണുനീര്. ദൈവമേ, ഞാൻ എത്രമാത്രം പാപി. ഒന്നും കൂടി എൻ്റെ ജീവിതത്തെ എളിമപ്പെടുത്താൻ നീ തന്ന ഈ സമയത്തോർത്ത് നന്ദി പറയുക. പാമ്പിൻ്റെ രൂപത്തിൽ തിന്മൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ അതൊരു തിരിച്ചറിവാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രകാശിതമാക്കിയതെന്ന് സങ്കീർത്തനം 94:19 പറയുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉന്മേഷമാനാക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിനും മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു വചനത്തിൻ്റെ ശക്തി എൻ്റെ കൂടുതൽ തീഷ്ണതയോടെ ജ്വലിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ ആഴത്തിൽ ജപമാലയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിച്ചു. പരിശുദ്ധമ്മേ, മാതാവേ, ഇത്രയും കാലം നീ എന്നെ സഹായിച്ചതിന്, എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്കും പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ജപമാല ഒരു ക്രൈസ്തവന്റെ പടവാളാണ്.